ഇപ്പോഴത്തെ വീട്ടിലൊരു സീക്രട്ടറ്റ് കോഡാണ് പരിശോധിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സീക്രട്ട് കോഡ് എല്ലാ സമയത്തും നമ്മുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഉണ്ടായിക്കോളണമെന്നില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ റേഞ്ച് ഉണ്ട് പക്ഷേ ഇൻ്റർനെറ്റ് ഇല്ല മൊബൈൽ ഡാറ്റ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യു പി ഐ ട്രാൻഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഇൻ്റർനെറ്റ് വേണം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യണമെങ്കിലും ഫോൺ പേ ഓപ്പൺ ചെയ്യണമെങ്കിലും എന്നാൽ ഇപ്പോൾ സാധാരണ നമുക്ക് ഏതൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ യു പി ഐ ട്രാൻസർ നടത്താറുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മറ്റ് ക്യാഷുകളൊന്നും കയ്യിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ നടത്താൻ നമ്മുടെ കയ്യിൽ ഇൻറ്റർനെറ്റും ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് തന്നെ നിങ്ങൾക്ക് യു പി നടത്താൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ വീഡിയോ ഉപകാരപ്പെടും നമ്മൾ മൊബൈൽ ഫോൺ ഡയലർ എടുത്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അതുപോലെ ടൈപ്പ് ചെയ്യുക സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഡബിൾ നയൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഹാഷ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് ഏത് മൊബൈൽ നമ്പറാണോ നിങ്ങൾ ബാങ്കുമായി കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത് തുടർന്ന് നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഇവിടെ ഏറ്റവും മുകളിൽ ഒന്നാമതായിട്ട് നമുക്ക് സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ റിക്വസ്റ്റ് മണി മൂന്നാമത്തെ ചെക്ക് ബാലൻസ് നാലാമത്തെ മൈ പ്രൊഫൈൽ മൂന്നാമത്തെ പെൻഡിങ് റിക്വസ്റ്റ് ട്രാൻസക്ഷൻ യു പി ഐ പിൻ എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് ആദ്യത്തിൽ സെൻഡ് മണി നമുക്ക് ആർക്കെങ്കിലും പണം അയച്ചു കൊടുക്കാൻ യു പി ഐ ട്രാൻസാക്ഷനിലൂടെ പണം അയച്ച് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുക അതില്ലെങ്കിൽ റിക്വസ്റ്റ് മണി പണം നിങ്ങൾക്ക് ആവശ്യപ്പെടാനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും ബാലൻസ് ചെക്ക് ചെയ്യാൻ മൈ പ്രൊഫൈൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ സെൻറ്റ് മണി എന്നാണെങ്കിൽ ഇവിടെ നമ്പർ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ സെൻഡ് ഇന്ന് പട്ടം ക്ലിക്ക് കൊടുക്കുക നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് വേണ്ടി നമുക്കിവിടെ മൊബൈൽ നമ്പർ എന്നുള്ള കാണുന്ന ഒന്നാമത്തെ നമ്പർ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക യു പി ഐ ഐ ഡിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ മൂന്നൊന്ന് ക്ലിക്ക് ചെയ്ത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് സേവ്ഡ് ആയിട്ടുള്ള ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഐ എഫ് എസ് സി കോഡിൽ ഉള്ള അക്കൗണ്ട് നമ്പറിലേക്കാണെങ്കിൽ അതിന് നമ്പർ അഞ്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏതാണ് വേണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ മൊബൈൽ നമ്പറിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒന്നാണ് ഇവിടെ കാണിക്കുന്നത് മൊബൈൽ നമ്പർ എന്നുള്ളത് ഒന്നാം നമ്പറാണ് ഞാൻ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടും ഞാൻ ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് എന്ന് ആവശ്യപ്പെടും നമ്മൾ ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ ട്രാൻസ്ഫർ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഓർക്കുക പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ ബാങ്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചോർക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം